നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു ജനപക്ഷം നേതാവായ പി സി ജോർജ് തൻ്റെ പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിച്ചത് ഇതോടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ ഉണ്ടാകും എന്നായിരുന്നു തുടക്കത്തിൽ തന്നെ വിലയിരുത്തപ്പെട്ടത് അത്തരമൊരു മോഹം പി സിക്ക് ഉണ്ടായിരുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനൊപ്പം തന്നെ തൻ്റെ ശക്തി കേന്ദ്രമായ പൂഞ്ഞാരംകുടി ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായാൽ അട്ടിമറി വിജയം നേടാനാകുമെന്ന പി സി ജോർജ് കണക്ക് കൂട്ടിയിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വവും ജോർജ് സ്ഥാനാർത്ഥിയായേക്കും എന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ പോലും ഞെട്ടിച്ചുകൊണ്ട കോൺഗ്രസ് വിട്ടെത്തിയ അനിൽ ആന്റണിയെ ബി ജെ പി ദേശീയ നേതൃത്വം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ അനിലിലൂടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നീക്കം മുൻ കോൺഗ്രസ് നേതാവ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവിന്റെ മകൻ സഭയുമായിട്ടുള്ള അടുപ്പം ബി ഡി ജെഎസിനുള്ള സ്വീകാര്യത എന്നിവയെല്ലാം തന്നെ അനിൽ ആന്റണിക്ക് അനുകൂലമാകുമെന്നും ദേശീയ നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നു അണിലിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനിടയിൽ വലിയ അമ്പരപ്പായിരുന്നു ഉണ്ടാക്കിയത് ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ സാക്ഷാൽ കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്ന പത്തനംതിട്ടയിൽ പാർട്ടി പ്രവർത്തകർക്ക് പോലും അറിയാത്ത അനിൽ ആന്റണി വന്ന് എന്ത് ചെയ്യുമെന്നായിരുന്നു നേതൃത്വം ചോദിച്ചിരുന്നത് അപ്പോഴും അനിൽ ആന്റണി മണ്ഡലത്തിൽ അത്ഭുതം ഉറച്ച വിശ്വാസത്തിലായിരുന്നു ദേശീയ നേതൃത്വം അനിലും മണ്ഡലത്തിൽ അമിത പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് നാലര ലക്ഷം വോട്ടുകൾ നേടി മണ്ഡലത്തിൽ വിജയിക്കുമെന്നായിരുന്നു വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ അനിൽ ആന്റണി പ്രതികരിച്ചത് മണ്ഡലത്തിൽ തന്റെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ ജനവികാരമാണുള്ളത് താൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും നാലര ലക്ഷം വോട്ടുകൾ നേടും എന്നായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അനിൽ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം താൻ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അനിൽ ആന്റണി അവകാശപ്പെട്ടിരുന്നു എൻ ഡി എയ്ക്കോ മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് ലഭിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു തോമസ് ഐസക്കിനെ മറികടന്ന് അനിൽ ആന്റണി രണ്ടാമതെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പ്രവചിച്ചതോടെ അനിൽ ആന്റണി കറുത്ത കുതിരയായേക്കുമോ എന്ന് പോലും ചർച്ചകളുണ്ടായി എന്നാൽ ഫലം വന്നപ്പോൾ വെറും മൂന്നാം സ്ഥാനം മാത്രമാണ് അനിലിന് നേടാൻ സാധിച്ചത് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകളാണ് അനിലിന് ലഭിച്ചത് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അനിലിന് രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ സാധിച്ചില്ല അട്ടിമറി വിജയം പ്രതീക്ഷിച്ച ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മൂന്നാം സ്ഥാനമെന്ന തീർത്ഥം നിരാശപ്പെടുത്തിയ പ്രകടനമാണ് അനിലിന് നൽകാനായത്